ഹായ് ഫ്രണ്ട്സ്, മമ്മൂക്കയുടെ അർത്ഥം എന്ന് പറയുന്ന സിനിമ കണ്ടിരുന്നു. അതിൽ മമ്മൂക്ക പറയുന്നൊരു ഡയലോഗുണ്ട്, തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ജേർണലിസ്റ്റിനോട്, കുട്ടി ഇനി ഒരു പുസ്തകം എഴുതാൻ പോയിട്ട് ഒരു വരി പോലും എഴുതാൻ എനിക്കാവില്ല, എല്ലാവർക്കും ഒരു കഥ എഴുതാം സ്വന്തം കഥ, രണ്ടാമതൊന്നും എഴുതണമെങ്കിൽ ഭാവന വേണം, എനിക്കതില്ല. അതെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം കഥ എഴുതാൻ തുടങ്ങിയ ഒരു നോവലിനുള്ള സ്കോപ്പ് ഉണ്ടാവും അല്ലേ? കാരണം നമ്മുടെ അപ്പോൾ നമ്മുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ വാക്കുകൾക്ക് വായനക്കാരനെ ഹൃദയത്തിൽ കൊള്ളുവാനുള്ള ശക്തി ഉണ്ടാവും. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് പൗലോ കൊയ്ലോയുടെ ഹിപ്പി എന്ന നോവൽ. ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിലെ തന്നെ ഒരേടാണെന്ന്. ആംസ്റ്റർഡാമിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യുവതി, അവൾ ബസ്സിലാണ് പോകുന്നത്. ആ യാത്ര പൂർത്തീകരിക്കുവാൻ അവൾക്കൊരു പുരുഷൻ്റെ തുണ വേണം എന്ന് അവൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവളുടെ മുൻപിലേക്ക് നീട്ടി വളർത്തിയ ചുരുണ്ടുമുടിയോടുകൂടിയുള്ള കുറ്റിത്താടിയുള്ള ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. കണ്ട മാത്രയിൽ അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. അവൾ അവനിൽ തൻ്റെ തുണയെ കണ്ടു. അവളുടെ പേര് കാർല, അവൻ നമ്മുടെ കഥാനായകൻ പൗലോ. ഫിലോസഫിയിലും ഫ്രീ ലവിലും ഫ്രീ ലിവിങ്ങിലും മയക്കുമരുന്നിലുമെല്ലാം അധിഷ്ഠിതമായ ഹിപ്പി എന്ന സംസ്കാരത്തെയാണ് നമ്മൾ ഈ നോവലിലുടനീളം കാണുന്നത്. കഥയിലുടനീളം ഈ ഹിപ്പി സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളുമൊക്കെ നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. കാർലിയുടെയും പൗലോയുടെയും മുൻകാല ജീവിതങ്ങളും അവരെ ഹിപ്പി സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന സാഹചര്യങ്ങളുമെല്ലാം നമുക്ക് വളരെ മനോഹരമായി എഴുത്തുകാരൻ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ നോവലിനുടനീളം നിറഞ്ഞു നിൽക്കുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണെങ്കിലും ഓരോ കഥാപാത്രത്തിനും അവരുടേതായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ചില കഥാപാത്രങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി നന്നായി കുറച്ചുകൂടി പറഞ്ഞിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം. പൗലോ കൊയ്ലോയുടെ തത്വചിന്തയിലൂടെ കഥ പറയുന്ന രീതി ഇവിടെയും നമുക്ക് കാണാവുന്നതാണ്. എങ്കിലും ചില ഭാഗങ്ങളിൽ തത്വചിന്ത അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം നമുക്ക് ബാക്കിയുണ്ട്. എങ്കിലും വായിച്ചു പോകും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു രചനാരീതി തന്നെയാണ് ഇതിനോട്. വായനക്കാരറിയാതെ അയാളെ തൻ്റെ ഭാവനാ ലോകത്തെ ഒരാളാക്കി മാറ്റുന്ന എഴുത്തുകാരൻ്റെ രചനാരീതി നമ്മൾ ഇത് വായിക്കുമ്പോൾ അറിയും. ബുക്ക് വായിച്ചു മടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു ചെറിയ വേദന വാക്കിയാവും, അങ്ങനെ ഒരു വാണിങ്ങിയാണ്. കഥാന്ത്യം നമ്മളെ നിരാശരാക്കിയേക്കാം, എങ്കിലും ഇത് ജീവിതമാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് അതിനോടകം തന്നെ നമുക്ക് കൈവന്നിരിക്കും. നല്ലൊരു പുസ്തകം വായിക്കുന്നു.